നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെലങ്കാനയിൽ വീണ്ടും ഭൂചലനം. തെലങ്കാനയിലെ മെഹബൂബ് നഗറിലാണ് ഇന്ന് വീണ്ടും ഭൂചലനം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. റിക്ടർ സ്കെയിലിൽ 3.0 തീവ്രത രേഖപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. ഭൂചലനത്തെ തുടർന്ന് അവിടെയുള്ള ആളുകൾ വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടി. 20 വർഷത്തിനിടെ ആദ്യമായാണ് തെലങ്കാനയിൽ അടുപ്പിച്ച് ഭൂചലനം ഉണ്ടാകുന്നതെന്നും ശാസ്ത്രജ്ഞർ പറഞ്ഞു. ഗോദാവരി തടത്തിൽ ഭൂമിയുടെ പാളികളിൽ നിരവധി വ്യത്യാസങ്ങളുണ്ടെന്നും അതുകൊണ്ടാണ് ഗോദാവരി തടത്തിൽ പലതവണ ഭൂചലനം ഉണ്ടാകുന്നതെന്നും ശാസ്ത്രജ്ഞൻ ശ്രീനാഗേഷ് പറഞ്ഞു. ഈ മാസം 4 മുലുഗു, ഹൈദരാബാദ് തുടങ്ങി തെലങ്കാനയിലെ മറ്റിടങ്ങളിലും ഇതുപോലെ ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. അന്ന് റിക്ടർ സ്കെയിലിൽ 5.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നു ഉണ്ടായിരുന്നത്. മുലുഗു ജില്ലയിലെ മേധരയുടെ വടക്കൻ പ്രദേശത്തായിരുന്നു ഈ ഒരു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഹൈദരാബാദിൽ ഉൾപ്പെടെ പ്രകമ്പനമുണ്ടായെന്നാണ് റിപ്പോർട്ട്. തെലങ്കാനയിൽ കഴിഞ്ഞ 20 വർഷത്തിനിടെ അനുഭവപ്പെട്ട ഏറ്റവും ശക്തമായ ഭൂചലനമാണിതെന്നും അധികൃതർ അറിയിച്ചു. ഹൈദരാബാദിന്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് പ്രകമ്പനം അനുഭവപ്പെട്ടത്. വിജയവാഡയിലെ ചില പ്രദേശങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു. അന്നുണ്ടായ ഭൂചലനത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ പലയിടങ്ങളിലും ശക്തമായ പ്രകമ്പനം ഉണ്ടായത് മൂലം വീടുകളിൽ നിന്ന് പാത്രങ്ങളും മറ്റു വസ്തുക്കളും തെറിച്ചു വീണതോടെ ആളുകൾ പരിഭ്രാന്തരായി ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ബലക്ഷയമുള്ള കെട്ടിടങ്ങളിൽ തുടരരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗോദാവരി നദീതീരമാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ആ ഒരു മേഖലയിൽ 55 വർഷത്തിനിടെ 2-ാമത്തെ വലിയ ഭൂകമ്പമാണ് അത് ഉണ്ടായിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വളരെ അപൂർവമായി മാത്രം ഭൂചലനം ഉണ്ടാകുന്ന മേഖലയാണ് ആന്ധ്രാപ്രദേശും തെലങ്കാനയും. അപൂർവമായി മാത്രമാണ് ഇത്തരത്തിൽ 5-ൽ കൂടുതൽ തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ ഈ പറയുന്ന പോലെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഉണ്ടാകാറുള്ളത്. 1969 ഭദ്രാചലത്തിൽ 5.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രേഖപ്പെടുത്തിയതിനു ശേഷം കാര്യമായ ഭൂചലനങ്ങളൊന്നും തന്നെ മേഖലയിൽ ഉണ്ടായിട്ടില്ല. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ സീസ്മിക് സോണേഷ്യൻ ഭൂപടം അനുസരിച്ച് തെലങ്കാന ഭൂചലന സാധ്യത ഏറ്റവും കുറവുള്ള സോൺ 2 കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്ത് ഭൂചലനത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങളെ തീവ്രത അനുസരിച്ച് 4 തരംതിരിച്ചിട്ടുണ്ട്. സൈസ്മിക് സോൺ 2, 3, 4, 5 എന്നിവയാണിവ. രാജ്യത്തിന്റെ 59% ഭൂചലനത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. സോൺ 5 ഭൂചലനത്തിന് ഏറ്റവും സാധ്യതയുള്ള പ്രദേശമാണ്. രാജ്യത്തിന്റെ 11% സോൺ 5 പെടുന്നു. 18% സോൺ 4, 30% സോൺ 2, ബാക്കിയുള്ള പ്രദേശം സോൺ 2. തെലങ്കാന ഇതിൽ സോൺ 2 പെടുക. രാജ്യത്ത് നടന്ന ഉരുൾപൊട്ടലുകൾ കണക്കിലെടുത്താണ് സോണുകളെ തരംതിരിക്കുന്നത്. കേരളം ഇതിൽ സോൺ 3 പെടുന്നത്. ഗുജറാത്ത്, ജമ്മു കാശ്മീരിന്റെ ഭാഗങ്ങൾ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവയാണ് സോൺ 5 വരുന്ന ഭാഗങ്ങൾ. മുളുകുവിലെ ഭൂചലനത്തിന്റെ തുടർ ചലനങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാമെന്നാണ് ഭൂചലനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ നിഗമനം. ഏതായാലും ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂചലനങ്ങളിൽ ഒന്നും തന്നെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇനി അത് ഉണ്ടാകാനുള്ള സാധ്യതയും മുൻപിലുണ്ട്.